നമസ്കാരം. എല്ലാവർക്കും അപർണ ടീച്ചറുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് വ്യാപ്തം അഥവാ വോളിയം എന്നുള്ള പാഠത്തിലെ ബാക്കി പ്രോബ്ലംസ് ആണ് സോൾവ് ചെയ്യുന്നത്. അതിലെ നാലാമത്തേത്, ദ ഇന്നർ ലെങ്ത്, ബ്രെഡ്ത് ആൻഡ് ഹൈറ്റ് ഓഫ് എ ടാങ്ക് ആർ 80 സെൻറ്റിമീറ്റേഴ്സ്, 60 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് 50 സെൻറ്റിമീറ്റേഴ്സ്. And it contains water 15 centimeter high. How much more water is needed to fill it? ഇതാണ് ചോദ്യം. അതായത് ഒരു ടാങ്കിൻ്റെ നീളവും വീതിയും ഉയരവും തന്നിട്ടുണ്ട്. 80, 60, 50. ഇത് 15 എന്നാട്ടോ നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നത്, 15 അല്ല, ഇതാണ് വേണ്ടത്. എന്നാലേ നമുക്ക് ഈ പിന്നെ ഈ കണക്ക് ശരിയാവുള്ളൂ. അതായത് എന്താണ് ചോദ്യം? ഇറ്റ് കണ്ടെയ്ൻസ് വാട്ടർ 15 സെൻറ്റിമീറ്റർ ഹൈ. അതായത് 80 സെൻറ്റിമീറ്റർ നീളവും 60 സെൻറ്റിമീറ്റർ വീതിയും 50 സെൻറ്റിമീറ്റർ ഉയരവുമുള്ള ഒരു ടാങ്കിൽ 15 സെൻറ്റിമീറ്റർ ഉയരത്തിലേ വെള്ളമുള്ളൂ. ഹൗ മച്ച് മോർ വാട്ടർ ഈസ് നീഡഡ് ടു ഫിൽ ഇറ്റ്? അതായത് ഇത് മുഴുവൻ നിറയ്ക്കണമെങ്കിൽ എത്ര വാട്ടറും കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്യണം എന്നാണ് ചോദ്യം. ഇതും 15 ആണെങ്കിൽ നമ്മളെ ചോദ്യത്തിന് തന്നെ പ്രസക്തി ഇല്ല, അതുകൊണ്ടാണ് ഞാൻ 50 എന്ന് പറഞ്ഞത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ടാങ്കിൻ്റെ കപ്പാസിറ്റി കാണണം. ടാങ്കിൻ്റെ കപ്പാസിറ്റി കാണണമെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത് ഇൻറ്റു ഹൈറ്റ് ചെയ്യാം അല്ലേ. ഇത് ചെയ്യാൻ എളുപ്പവഴി എന്താണ്? ഈ സീറോസ് അവിടെ മാറ്റി വെച്ചോളൂ, ബാക്കിയുള്ള നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാം. 6 × 30 30 × 8 240, അതിൻ്റെ കൂടെ മാറ്റി വെച്ച 3 പൂജ്യങ്ങളും കൂടെ ഇട്ട് കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു. ഇത്രയും ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്, ക്യൂബിക് സെൻറ്റിമീറ്റർ വെള്ളമാണ് ഇതിനകത്ത് പറ്റുക. പക്ഷെ ഇതിനകത്ത് ലിറ്ററിലേക്ക് നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ, ലിറ്ററിലേക്ക് ഇതിനെ മാറ്റുമ്പോൾ ഇതിനെ 1000 കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി, ഹരിച്ചാൽ മതി, 3 പൂജ്യങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ മതി. അപ്പം എന്തായി? 240 ലിറ്റർ വെള്ളം ഇതിനകത്ത് കൊള്ളു. പക്ഷേ ഇതിനകത്ത് എത്ര വെള്ളമേ ഉള്ളൂ? 15 സെൻറ്റിമീറ്റർ ഹൈറ്റിലേ വെള്ളമുള്ളൂ. അപ്പം അത് എത്ര വെള്ളം ഉണ്ടെന്ന് എങ്ങനെ കാണുക? 80 സെൻറ്റിമീറ്റർ നീളവും 60 സെൻറ്റിമീറ്റർ വീതി, 15 സെൻറ്റിമീറ്റർ ഉയരത്തിലേ വെള്ളമുള്ളൂ. അപ്പം ഈ വെള്ളം എത്ര ഉണ്ട്, ഇപ്പം ടാങ്കിൽ എത്ര വെള്ളമുണ്ടെന്ന് കാണണമെങ്കിൽ ഇത് 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 8, 6, 48, 48 × 15 കൊണ്ട് ഗുണിച്ചാൽ 720 എന്നാണ് വരിക. അതിൻ്റെ കൂടെ ഈ 2 പൂജ്യം കൂടെ ഇട്ട് കൊടുത്താൽ ഇത്രയും ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. ഇതിനെ നമ്മൾ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 72 ലിറ്റർ. അപ്പം ഇത്ര കാര്യം മനസ്സിലാക്കുക, 240 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ടാങ്കാണ്, അതിനകത്ത് ഇപ്പോൾ 72 ലിറ്റർ വെള്ളം മാത്രമേ ഉള്ളൂ. ഇനി എത്ര വെള്ളം കൂടി ഇതിനകത്ത് ആഡ് ചെയ്താൽ ഈ ടാങ്ക് ഫില്ലാവും എന്ന് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 240ൽ നിന്ന് 72 മൈനസ് ചെയ്താൽ പോരെ? അപ്പം എത്ര വരും? 168 ലിറ്റർ. അപ്പം 168 ലിറ്റർ വെള്ളം കൂടി ഇതിനകത്ത് ഒഴിച്ചാൽ ടാങ്ക് മുഴുവനുമായി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ അടുത്ത ചോദ്യം നോക്കാം. ദ പഞ്ചായത്ത് ഡിസൈഡഡ് ടു മേക്ക് എ റെക്ടാങ്കുലർ പോണ്ട്. ദ ലെങ്ത്, ബ്രെഡ്ത് ആൻഡ് ഡെപ്ത് വർ ഡിസൈഡഡ് ടു ബി 20 മീറ്റേഴ്സ്, 15 മീറ്റേഴ്സ് ആൻഡ് 2 മീറ്റേഴ്സ്. ദ സോയിൽ ഡഗ് ഔട്ട് വാസ് റിമൂവ്ഡ് ഇൻ എ ട്രക്ക് വിച്ച് ക്യാൻ ക്യാരി എ ലോഡ് ഓഫ് ലെങ്ത് 3 മീറ്റർ, ബ്രെഡ്ത് 2 മീറ്റർ ആൻഡ് ഹൈറ്റ് 1 മീറ്റർ. ഹൗ മെനി ട്രക്ക് ലോഡ്സ് ഓഫ് സോയിൽ ഹാവ് ടു ബി മൂവ്ഡ്? ഇതിൻ്റെ മലയാളം പറയാം. ഒരു പഞ്ചായത്തിൽ ഒരു എന്താണ് റെക്ടാങ്കുലർ ഷേപ്പുള്ള, അതായത് ചതുരാകൃതിയിലുള്ള ഒരു പോണ്ട്, ഒരു തടാകം നിർമ്മിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ നീളം 20 മീറ്റർ ആണ്, ശ്രദ്ധിക്കണം, ഇതിൻ്റെ യൂണിറ്റ് മീറ്ററിലാണ്. വീതി 15 മീറ്റർ, ഡെപ്ത് ആഴം 2 മീറ്റർ. അപ്പോൾ അത്രയുമാണ് ആ റെക്ടാങ്കുലർ പോണ്ടിന് വേണ്ടത്. അപ്പോൾ ഇത് കുഴിക്കുന്ന സമയത്ത് ഇത്രയും ഭാഗത്തുള്ള മണ്ണ് പുറത്തേക്ക് വരുമല്ലോ. അപ്പോൾ ആ മണ്ണാ കൂട്ടിയിട്ടതൊക്കെ ഒരു ട്രക്ക് വന്നിട്ട് കൊണ്ടുപോവുകയാണ്. ആ ട്രക്കിൻ്റെ നീളവും വീതിയും ഉയരവുമാണിത്. അപ്പം നമ്മളോട് ചോദിച്ചത് എത്ര
How many truck loads of soil have to be moved? Etra truckugal, etra anganathe etra load mannu avadunu maatandi varum ennaanu chodyam. Appo aadyam nammal cheyendathu aa pondin ullana etra mannu kittum ennulladana. Appo adu nammal cheyumbo 20 length aanu, 15 breadth aanu, 2 depth aanu. Ketto? Appo multiply cheyumbo 15 unikana 2 30 30 unikana 2 60 പിന്നെ ഈ 0 അപ്പോൾ 600 ക്യൂബിക് മീറ്റർ ആണ് ക്യൂബിക് മീറ്റർ മണ്ണ് ഇതിനകത്തുനിന്ന് കിട്ടും ഇനി നമ്മൾ ട്രക്കിന്റെ ഒരു ട്രക്കിൽ ഈ ട്രക്കിൽ എത്ര ലോഡ് മണ്ണ് കൊള്ളുന്നു കാണണം അപ്പോൾ ട്രക്കിന്റെ കപ്പാസിറ്റി ആണ് കാണേണ്ടത് ട്ടോ അപ്പോൾ എന്ത് ചെയ്യണം 3 × 2 × 1 6 ല്ലേ 6 ക്യൂബിക് മീറ്റർ മണ്ണ് ഒരു ട്രക്കിൽ കൊള്ളും നമ്മുടെ കയ്യിൽ എത്ര ക്യൂബിക് മീറ്റർ പിന്നെ മണ്ണുണ്ട് 600 അപ്പോൾ 6 ഒരൊറ്റ ലോഡിൽ ഒരൊറ്റ ട്രക്കിൽ കൊണ്ടുപോകുമ്പോൾ 6 ക്യൂബിക് മീറ്റർ മണ്ണ് അതിനകത്ത് കൊള്ളും അപ്പോൾ ഈ 600 എണ്ണം മാറ്റണമെങ്കിൽ എത്ര ലോഡ് വേണം എന്നിങ്ങനെ കാണണം ഈ 600ൽ എത്ര 6 ഉണ്ട് നോക്കിയാൽ പോരെ എത്ര 6 ഉണ്ടാവും ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ 100 അപ്പോൾ 100 ലോഡ് ട്രക്ക് പോയാൽ മാത്രമേ അത്രയും മണ്ണ് നമുക്ക് അവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ ഇനി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ